ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ റംസി ഫിക്കൻ്റെ ഒരു റെസിപ്പി പറഞ്ഞിരുന്നല്ലോ അതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നല്ല മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഞാൻ ആദ്യമായി ഇതെടുത്തിരിക്കുന്ന എന്താ കുരുമുളക് നമ്മൾ എടുത്തിരുന്നല്ലോ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിച്ചെടുത്തതാണ് ഇനി നമ്മളെന്താ ഒരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ശരിക്കും സ്പൂണളവല്ല കൈയളവിലാണ് തംസിഫ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഇവിടെ കുറച്ചധികം ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം ആദ്യം ഇതാ നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് പാകത്തിനിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതാ ഇവിടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വാടി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ് കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പുളിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളിയും പുളിയും ഉപയോഗിക്കുമ്പോൾ ഒത്തിരി പുളി കൂടാണ്ട് നമ്മൾ നോക്കാം പക്ഷെ നമ്മുടെ ഈ മത്തി അതായത് എന്തെങ്കിലും മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി മുൻതൂക്കത്തിൽ നിൽക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഓവർ പുളി ഉണ്ടാവാനും പാടില്ല അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിക്കട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പേസ്റ്റാണ് പച്ച കുരുമുളകിൻ്റെ അതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതാ ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയും അതുപോലെ തന്നെ ഈ പച്ചക്കുരുമുളകും ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം അതുപോലെ തന്നെ പച്ചക്കുരുമുളകും ഒന്ന് വെന്തൊക്കെ വരണം അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ പിടിച്ച് വരും അതുകൊണ്ട് ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് വേണം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഏകദേശം ഒന്ന് ടൈറ്റായി അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫിഷ് ഇട്ട് കൊടുക്കുക അപ്പം മത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മത്തി ഉടഞ്ഞു പോവും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആ ഒരു ഗ്രേവി മീനിലേക്കൊക്കെ ആവുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി അപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മസാല അങ്ങോട്ടും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മസാല ഒക്കെ പിടിച്ചിട്ട് മുകളിൽ ഇതാ എണ്ണയൊക്കെ ഊറി തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയാനും മറക്കരുത് അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ